നമസ്കാരം. ഇത് എൻ്റെ നാലാമത്തെ വീഡിയോ ആണ്. ഇതിന് മുമ്പ് ഞാൻ മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെല്ലാം കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫെല്ലോപ്സിസ് എന്ന് പറയുന്ന ഓർക്കിഡിൽ പൂക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂവാണ്. വളരെ ഭംഗിയുള്ള ഒരു പൂവാണ് ഫെല്ലോപ്സിസ്. അതിൻ്റെ പൂക്കൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തൈ ഉൽപ്പാദനം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നു. നമ്മൾ സാധാരണ ഒരു ഓർക്കിഡ് പൂത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് സാധാരണ അതിൻ്റെ പൂ കൊഴിഞ്ഞാൽ ഉടൻ അതിൻ്റെ സ്റ്റെം വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കളയും. എന്നാൽ ഫെല്ലോപ്സിസിനുള്ള പ്രത്യേകത, ആ പൂ കൊഴിഞ്ഞാലും ആ ഭാഗം കട്ട് ചെയ്യാതെ നിർത്തിയിരുന്നാൽ അതിൽ നിന്ന് തൈകൾ വരും. ഉദാഹരണം, എൻ്റെ കയ്യിലിരിക്കുന്ന പ്ലാന്റ് നിങ്ങൾ നോക്കൂ. ആ കട്ട് ചെയ്യാതെ നിർത്തിയതുകൊണ്ട് അതിൽ നിന്നൊരു തൈ നമുക്ക് ലഭിച്ചു. ഇതുപോലെ നമുക്ക് ഫെല്ലോപ്സിസിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കാം. കൂടാതെ ഈ പ്ലാന്റ് വലുതായതിനു ശേഷം ഒരു മൂന്ന് റൂട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ താഴ്ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതൊരു തൈയാവും. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ഒന്നോ രണ്ടോ തൈകൾ വീണ്ടും കിട്ടും. ഇനി ഈ നടുന്ന രീതിയുടെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഞാൻ എന്താ ഈ ചെറിയ ചെടി കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ആ സ്റ്റെമ്മിൽ നിന്ന് അത് ഞാൻ പതുക്കെ സാധാരണ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊരു പോട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ പോട്ടിൽ മീഡിയമായിട്ട് കരി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പോട്ടിൽ കരിക്കഷ്ണമായിട്ട് ഫംഗിസൈഡിൽ മുക്കിയ കരിക്കഷ്ണമാണ് ഉപയോഗിക്കുന്നത്. സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡിൽ മുക്കിയതിന് ശേഷം ഈ കരിക്കഷ്ണം അല്പസമയം ഡ്രൈ ആക്കി വെച്ചതിന് ശേഷം ഞാൻ ഈ തൈയെ പതുക്കെ ഈ പോട്ടിനകത്ത് ഇറക്കി വയ്ക്കുകയാണ്. ഇറക്കി വെച്ചിട്ട് കരിയിട്ട് അതിനെ നന്നായി കത്തിക്കുക. പേര് വന്ന ഭാഗം വരെ മാത്രം കരിയിടുക. ചെടിയുടെ മുകൾ ഭാഗത്തേക്ക് കരിയോ കോടുകൾക്കോ ഇടാതിരിക്കുക. നമ്മൾ പ്ലാന്റ് നട്ട് കഴിഞ്ഞ് പ്ലാന്റ് നല്ലപോലെ ഉറപ്പിച്ച് കഴിഞ്ഞ് ഇനി ഇതിനെ നമുക്ക് ഷെയ്ഡ് നെറ്റിൽ എവിടെയെങ്കിലും നന്നായി ഹാങ് ചെയ്തിട്ടാൽ മതി. 3 മാസം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ വേരുകളെല്ലാം വന്ന് ഈ കരിയിൽ പിടിച്ച് നമുക്കൊരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് നല്ല പൂക്കൾ കിട്ടും. അത്രയേ ഉള്ളൂ ഇതിൻ്റെ. ഇനി ഇതിൻ്റെ വളപ്രയോഗം. ആഴ്ചയിൽ ഒരിക്കൽ ഗ്രീൻ കെയർ യെല്ലോ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കുക. അടുത്ത ആഴ്ച ഗ്രീൻ കെയർ ഗ്രോത്തിന് വേണ്ടിയുള്ളത് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഇങ്ങനെ കൊടുക്കുന്നതിനോടൊപ്പം ജൈവവളകളായ ചാണകത്തെളിയോ അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് കുറുത്തേൻ്റെ തെളിയോ ഒഴിച്ചു കൊടുത്താൽ നല്ല ഗ്രോത്തും കിട്ടും. അതുപോലെ നമുക്ക് നിറയെ പൂക്കൾ ലഭിക്കും.